എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷിന്ന. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. പ്രധാനമായി ജെൻസിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. വേദന പ്രധാനമായും തള്ളവിരലിനും ആംഗിൾ ജോയിൻ്റ് അഥവാ ഞെരിയാണിയിലും കാൽമുട്ടിനുമാണ്. ചിലപ്പോൾ നീരും കാണപ്പെടാറുണ്ട്. ബുദ്ധിമുട്ട് കൂടുതലായി അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിലായിരിക്കും. കാരണങ്ങൾ പ്രധാനമായും ഹൈപ്പർ തൈറോയിഡിസം, വാട്ടർ ഇൻടേക്കിൻ്റെ കുറവ്, ആൽക്കഹോൾ കൺസംഷൻ, വ്യായാമക്കുറവ് മുതലായവയാണ്. ഇനി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുളിയില നീര് വെള്ളം ചേർക്കാതെ പുറമേ പുരട്ടുക. മറ്റൊന്ന്, പുളിയില നീര് ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർ കുറച്ച് പുളിയില എടുത്ത് അരിക്കാടിയിൽ അഥവാ അരി കഴുകിയ വെള്ളത്തിൽ ചേർത്ത് നന്നായി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി പുറമേ പുരട്ടാവുന്നതാണ്. മറ്റൊന്ന്, നാഗരാതി ചൂർണം അരിക്കാടിയിൽ ചേർത്ത് ചെറുതായി ചൂടാക്കി പുറമേ പുരട്ടുക. പുകച്ചൽ അനുഭവപ്പെടുന്ന നാഗരാതി ചൂർണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മറ്റൊന്ന്, ഞെരിഞ്ഞിൽ തഴുതാമ വേര് ഓരോ പിടിയെടുത്ത് നന്നായി കഴുകി കിഴികെട്ടി ഒരു 17 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് വെന്ത വെള്ളം പലതവണയായി കുടിക്കുക. മറ്റൊന്ന്, ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 കുരുമുളക് നന്നായി ചതച്ച് 4 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത ശേഷം, നന്നായി ആറിയ ശേഷം 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിലും 1 ഗ്ലാസ് രാത്രി കിടക്കാൻ നേരത്തും സേവിക്കാവുന്നതാണ്. ഇനി യൂറിക് ആസിഡ് ഉള്ളവർ 6 മാസത്തിലൊരിക്കൽ വയറിളക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, 8 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ഉറക്കം ശീലിക്കുക. അതുപോലെ റെഡ് മീറ്റ് കംപ്ലീറ്റായിട്ട് ഒഴിവാക്കുക. പൂർണ്ണമായും വെജിറ്റേറിയൻ ഡയറ്റിലോട്ട് മാറുക. എല്ലാവർക്കും നമസ്കാരം.